എക്സ്പോ 2022 ഭാഗമായിട്ട് ഉള്ള ഫുഡ് കോർട്ടിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വ്യത്യസ്ത തരത്തിലുള്ള വൈവിധ്യമാർന്ന ഭക്ഷണങ്ങളാണ് ഉള്ളിൽ ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ വൈകുന്നേരം ആവുന്നതോടുകൂടി നിരവധി ആളുകളാണ് ഇപ്പോൾ ഫുഡ് കോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉള്ളിൽ എന്തൊക്കെ തരത്തിലുള്ള വ്യത്യസ്തമാർന്ന വിഭവങ്ങളാണ് മേളയിൽ പങ്കെടുക്കാൻ വരുന്നവർക്കായിട്ട് ഒരുക്കിയിട്ടുള്ളതെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. നമുക്ക് ഇപ്പോൾ April 18 മുതൽ 25 വരെയാണ് സഹകരണ എക്സ്പോയുടെ സംരംഭം. അതിൽ നമുക്ക് ഇപ്പോൾ ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് 10,000 സ്ക്വയർ ഫീറ്റാണ് ഫുഡ് കോർട്ട്. 8,000 ഡൈനിങ് ഏരിയയും 2,000 കിച്ചൺ ഏരിയയാണ് ഫുഡ് കോർട്ടായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ വിഭിന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് നമ്മളിപ്പോൾ ഇതിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതൽ സ്ത്രീകളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം പലതരം സ്ത്രീകളുടെ സ്റ്റാളാണ്. കുടുംബശ്രീ എറണാകുളം മിഷൻ, കുടുംബശ്രീ ആലപ്പുഴ മിഷൻ, ഉദയംപേരൂർ നാടൻ ഭക്ഷണശാല, അതും ഫിഷറീസിൻ്റെ തന്നെയാണ് നാടൻ ഭക്ഷണശാല. പിന്നെ സാഫിൻ്റെ വനിത മൈത്രി, തീരമൈത്രി സാഫിൻ്റെത്. പിന്നെ അല്ലാതെ ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്. പിന്നെ കുടുംബശ്രീയുടെ ജ്യൂസ് ഏരിയയുണ്ട്. പിന്നെ നമ്മുടെ ഒരു യുവജന സഹകരണ സംഘം, കേട്രാക്ക് യുവജന സഹകരണം, അത് തിരുവനന്തപുരത്തുള്ളതാണ് അവരുടേത്. പിന്നെ പായസം മേളയുണ്ട്. അതൊരു പ്രൈവറ്റ് ഏജൻസിയാണ് പായസം മേള. പിന്നെ ഐസ്ക്രീം മിൽമയുടെ ഐസ്ക്രീം സ്റ്റാള്, പിന്നെ ഒരു കരിമ്പിൻ ജ്യൂസിൻ്റെ സ്റ്റാള് പുറത്തേക്ക്. അത് അങ്ങനെ വിഭിന്ന തരത്തിലുള്ള ഈ സ്ത്രീകളുടെ സംരംഭം എന്ന് പറഞ്ഞാൽ കൂടുതലും സീ ഫുഡാണ്, കൂടുതലും അവരുടെ സീ ഫുഡിൻ്റെയാണ് കിട്ടുന്നത്. പിന്നെ കേട്രാക്കിൻ്റെ ആണെങ്കിൽ, യുവജന സംഘങ്ങളാണെങ്കിൽ നോൺ വെജ് ആയിട്ട് ചിക്കനും ബീഫ് അങ്ങനെ ഇതര വിഭവങ്ങളാണ്, നല്ല സെയിലുണ്ട്. പിന്നെ കുടുംബശ്രീ എറണാകുളം മിഷനിലെ ഒഫീഷ്യൽസിനായിട്ട് തന്നെ നമ്മൾ ദിവസം 800 പേർക്ക് ഫുഡ് കൊടുക്കുകയാണ്. പിന്നെ കേട്രാക്ക് സ്റ്റാഫും കൂടെ ചേർന്ന് സ്റ്റാളിലുള്ള ജീവനക്കാർക്ക്, സ്റ്റാളിൽ ഏതാണ്ട് 450 ജീവനക്കാരുണ്ട്, അവർ ദിവസം ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പൊതുജനങ്ങൾ വരുന്നവർക്കെല്ലാം മറ്റുള്ള സ്റ്റാളുകളിൽ നിന്നും വിഭിന്ന തരത്തിലുള്ള കടൽ വിഭവങ്ങളാണെങ്കിലും മറ്റു വിഭവങ്ങളാണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് പോകുന്നുണ്ട്. കോഫി ഹൗസിന് നല്ല സെയിലാണ് നടക്കുന്നതെന്ന് അവർ പറയുന്നുണ്ട് പുറത്തുനിന്ന് വന്നിട്ട്. പിന്നെ നല്ല ജ്യൂസ് പാർലറിലും അതെ, നന്നായിട്ട് സെയിൽ നടക്കുന്നുണ്ട്. ഇത്രയും നല്ല ഫുഡ് കോർട്ട് ഒരുക്കാൻ സാധിച്ചതിൽ കൺവീനർ എന്നുള്ള നിലയിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കൃത്യസമയത്ത് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് എല്ലാവർക്കും. എല്ലാവർക്കും ഭക്ഷണം എത്തിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. എക്സ്പോ വൻ വിജയമായി തീർന്നതിലും വളരെയധികം സന്തോഷം.